എപ്പോഴും നോക്കുന്നത് ആളുടെ മുഖത്തേക്കല്ല, കാലിലേക്കാണ്. വല്ല ചെരുപ്പും പൊട്ടിയിട്ടുണ്ടോ, തുന്നാൻ നല്ലതും ഉണ്ടോ? അവരെപ്പോഴും കാലിലേക്ക് നോക്കുന്ന പോലെ നിങ്ങളുടെ ഈ പണ്ഡിതന്മാര് എന്റെ ഈ വളഞ്ഞു പിരിഞ്ഞ ശരീരത്തിലേക്കാണ് നോക്കിയത്. അതും ഈ ചെരുപ്പ് നോക്കികളും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് കേട്ടപ്പോ രാജാവ് മനസ്സിലായി, കുട്ടിയിൽ എന്തോ കാര്യമുണ്ട്. പറഞ്ഞു, അറിവിനെ അളക്കേണ്ടത് ശരീരം നോക്കിയിട്ടല്ല, അറിവിനെ അളക്കേണ്ടത് ചർച്ചകൾ ചെയ്തു. രാജൻ ചോദിക്കുകയാണ് ചോദ്യം. ജനക മഹാരാജാവ് ഈ ചോദ്യം ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു, അങ്ങ് സ്വപ്നത്തിലൂടെ കടന്നുപോയ ജനകനുമല്ല, ഇപ്പോ ഇരിക്കുന്ന ജനകനും. രാജാവ് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ജനകനുമല്ല. ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ താഴെ വന്ന് നിൽക്കു പറഞ്ഞു. ജനകൻ താഴെ വന്ന് ഇരുന്നു. കുട്ടി നേരെ കയറി വന്നിട്ട് സിംഹാസനത്തിലിട്ട് കയറി പറയൂ, ഇത് സത്യമാണോ? അങ്ങ് താഴെ ഇരിക്കുന്നു എന്നത് സത്യമാണോ? ഞാനിവിടെ ഇരിക്കുന്നു എന്നത് സത്യമാണോ? ജനകൻ ഉത്തരം കിട്ടുന്നില്ല. ജനകന് മനസ്സിലായി, ഈ ജനകന്റെ സ്ഥാനവും ശാശ്വതമായിട്ടില്ല. അപ്പൊ വേറെ എന്തുണ്ട്? വേറെ എന്തോ ഉണ്ട്. നാളെ എന്നെ കീഴടക്കി വേറൊരാൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ജനകൻ ജനകനല്ല, രാജാവല്ല, ഒരടിമയായിരിക്കാം. അപ്പൊ പിന്നെ ആരാണ് സത്യം? ഇതിലേതാണ് സത്യം? ആ സത്യത്തെ അറിയാൻ വേണ്ടി ജനകൻ കുട്ടി കൊണ്ടുപോകട്ടെ. ജനകൻ അങ്ങനെ അവർ തമ്മിൽ നടത്തുന്ന ഒരു സംവാദമുണ്ട്, ഒരു പുസ്തകമുണ്ട്. എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ വായിക്കണം. അഷ്ടാവക്രഗീത എന്താണ്? ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരുപാട് പുസ്തകം കിട്ടിയിട്ട് വിവരമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പുസ്തകം ഉണ്ട് എന്നുള്ളൊരു വിവരമെങ്കിലും നമുക്കുണ്ടാകും. നമ്മുടെ കഷകാലം നോക്കൂ നിങ്ങൾ, എത്ര പുസ്തകങ്ങൾ നമുക്കുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടത്? എത്ര പേര് ആ പുസ്തകമെങ്കിലും കണ്ടിട്ടുള്ളവരൊന്ന് കൈ നോക്കൂ. കുറച്ച് പേരുടെ ഭാഗ്യം ചെയ്തവർ, നിങ്ങൾ ഭാഗ്യം ചെയ്യാത്തവർ എന്നല്ല പറയണത്. അതൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെ പഠിച്ചാൽ നമ്മൾ നേരെയൊന്നല്ല, ഇതൊക്കെ നമ്മുടെ സംസ്കൃതിയിൽ നമ്മുടെ പൂർവികന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ പറയുന്നു, ഏതദാലംബനം ശ്രേഷ്ഠം, ഏതദാലംബനം പരം, ഏതദാലംബനം ജ്ഞാത്വ ബ്രഹ്മലോകേ മഹീയതേ. We have to grow from identification to awareness. Now, next, അടുത്ത ശ്ലോകം. നജായതേ മ്രിയദേവാ വിവശ്ചിത്. നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത്. നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ ശ്ലോകം നിനക്കറിയാം, ഗീതയിൽ വരുന്നുണ്ട്, കേട്ടിട്ടല്ലോ. നജായതേ പ്രിയദേവ കദാചിത്, അവിടെ ഇവിടെ വിവസ്ഥിത്. നായം ബുദ്ധ്വാ പവിതാ വാണഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. അത് ഭഗവത്ഗീത. ഇവിടെ വിപശ്ചിത്, കശ്ചിത് തുടങ്ങിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ, ഇത് നാല് കൃഷ്ണൻ എടുത്തത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കഠോപനിഷത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഗീതയിലെ പല ശ്ലോകങ്ങളും ഈ കഠോപനിഷത്താണ് കൃഷ്ണൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, ഇതിനു മുമ്പും ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ നോളജ് കൃഷ്ണൻ വരുന്നതിന് മുമ്പും ഈ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഉപനിഷത്ത് കൃഷ്ണന്റെ മുമ്പിലുള്ളതാണ്, ഉപനിഷത്ത് കൃഷ്ണൻ വരുന്നതിന് മുമ്പുള്ളതാണ്. മനസ്സിലായില്ലേ? ഏതായാലും ഇവിടെ പറയുന്നു, നജായതേ നമ്രിയതേ. ഈ രണ്ട് വാക്കുകളുണ്ടല്ലോ, ഇന്നത്തെ മോഡേൺ സയൻസുമായിട്ട് നമ്മളെ ഏറെ കണക്ട് ചെയ്യാം. കാരണം സയൻസിന്റെ വലിയൊരു കണ്ടുപിടുത്താണ് ഈ പ്രപഞ്ചം ക്രിയേറ്റഡ് അല്ല. ഈ സയൻസിനെ സംബന്ധിച്ചുള്ള ഒരു വേർഡ് ഇതായിരുന്നു, whether the world is created or not. കാരണം ആ കാലഘട്ടത്തിൽ ബിബ്ലിക്കൽ തോട്ട്സ് ഉറപ്പിച്ചിരിക്കുന്നത് ദിസ് വേൾഡ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ
God. അത് അവർ കംപ്ലീറ്റ് അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം എങ്ങനെ വേൾഡ് ക്രിയേറ്റ് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്യാൻ സയൻസ് തയ്യാറ്. ഐൻസ്റ്റീന്റെ കാലമായി, അതിന് മുമ്പ് തന്നെ ഇതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നപ്പോ അവർക്ക് മനസ്സിലായി, ദ വേൾഡ് മീൻസ് സെൽഫ് എക്സിസ്റ്റിംഗ്, സെൽഫ് ഇവോൾവിംഗ്, സെൽഫ് ട്രാൻസ്ഫോർമിംഗ്. ഈ മൂന്ന് വാക്കുകൾ അങ്ങനെ സയൻസ് ഡെവലപ്പ് ചെയ്തു. ഇത് ഇവോൾവിംഗ് വേൾഡാണ്. അപ്പൊ എന്താ ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയൻസിനെ സംബന്ധിച്ച് മൈന്യൂട്ട് പാർട്ടിക്കിൾ ആറ്റംസ് അതിങ്ങനെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് മോളിക്യൂളുകളായി പലതായി, അങ്ങനെ ഈ ലോകം മുഴുവൻ പല പല മോളിക്യൂളുകൾ ചേർന്ന് പല സാധനങ്ങൾ ചേർന്ന് ഒരു മാസ് പോലെ തോന്നുന്നു. എങ്കിലും ഇത് വീണ്ടും ആ എനർജി ലെവലിലേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് തിരിച്ചു പോകുന്നതാണ്. എനർജി മാസ് ആകുന്നു, മാസ് എനർജിയാണ്. ഈ സത്യം സയൻസ് പറയുന്നതിന് മുമ്പ് തന്നെ ഭാരത ഋഷിവര്യന്മാര് പറഞ്ഞു, ഇത് നജായതേ, ഇത് ജനിച്ചതല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ ഇല്ലാത്തതല്ല, ഇനി ഇന്ന മുയതെ, ഇതൊരിക്കലും ഇല്ലാതാവുകയുമില്ല. ഈ സത്യമുണ്ടല്ലോ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ അന്ന് നമുക്ക് പേടി പോയി. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ളൊരു വഴി ഈ നോളജിനെ നമ്മൾ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം, അതിലേക്ക് നമ്മൾ പ്രിന്റ് ചെയ്ത് ഉറപ്പിക്കണം, ആ ഐഡിയ നമ്മൾ ഗ്രാസ്പ് ചെയ്യണം. ഉദാഹരണത്തിന് ഗീതയിലെ ചില ശ്ലോകങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാനേവ തത്ര കാപരിദേവന. ഈ പ്രപഞ്ചം അവ്യക്തമായ മുമ്പുണ്ടായിരുന്നു, പിന്നീട് അത് വ്യക്തമായതാണ്, വീണ്ടും അത് അവ്യക്തം. ഇതാണ് ഹിന്ദു സംസ്കൃതിയിൽ ഈ മരിച്ചു കടന്നാൽ ആളുകളെ നിലത്ത് കടത്തുന്നു, കുളിപ്പിക്കുന്നു, ക്രിമേഷൻ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മണ്ണിലുള്ള ആഹാരം കഴിച്ചുണ്ടായ ഈ സോളിഡ് ബോഡി വീണ്ടും മണ്ണിലേക്ക് കൊടുക്കുന്നു, ഇതിലുള്ള വെള്ളം, ഇത് ഈ ഭൂമിയിലെ വെള്ളമാണ് അതിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നു, ഇത് അഗ്നിയോടെ ഉണ്ടായതാണ് തിരിച്ച് അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു. ഏതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടോ അതിലേക്ക് തിരിച്ചു പോകണം. അതാണ് പ്രപഞ്ച നിയമം. യൂണിവേഴ്സിനെ കുറിച്ച് സയൻസ് പറയുന്നത് ദിസ് വേൾഡ് ഈസ് ഇവോൾവിംഗ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി റീസൈക്ലിംഗ് എനർജി. മാസ് ആവുന്നു, മാസ് വീണ്ടും എനർജിയെ വീണ്ടും മറ്റൊരു ഫോം ഉണ്ടാകുന്നു, അതങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, കാരണം നിങ്ങളൊക്കെ റീസൈക്കിളിന് സാധനം കൊടുക്കുന്നതാണ്, പോയത് വീണ്ടും തിരിച്ചു വരുന്നു. ഇതുപോലെ ഈ ശരീരവും ഒരിക്കലും ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, ഇത് വീണ്ടും റീസൈക്കിളിലേക്ക് പോവാൻ ഇത് പാർട്ടിക്കിളാകും. നിങ്ങൾ ഡെയിലി കുറച്ചു നേരം മെഡിറ്റേഷനിലൂടെ ഇത് പരിശീലിച്ചെടുത്താൽ നല്ലതാണ്. ഇപ്പോ ഈ മുറിയില് നമ്മൾ ഇരിക്കുമ്പോ ഈ മുറിയിൽ ഭൂമിയുണ്ടോ? താഴെ മാത്രല്ല, ഈ മുറിയിൽ ഭൂമിയുണ്ടോ? താഴെ ഇടത്തിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, ഈ എൻവയറമെന്റിൽ, ഈ സറൗണ്ടിങ്ങില്, ഈ അന്തരീക്ഷത്തിൽ ഭൂമിയുണ്ടോ? ഉത്തരം ശരിക്കും ആലോചിച്ച് പറയാം, ഉണ്ടോ? വേഗം പറയും, സമയമില്ല. ഈ അന്തരീക്ഷത്തിൽ ഭൂമിയുണ്ടോ? ഇല്ല എന്ന് പറയുന്നവർ എത്ര പേരുടെ കൈവെക്കൂ? അരുവി. ഉണ്ട് എന്ന് പറയുന്നവർ കൈവെക്കൂ. എന്തുകൊണ്ട് ഭൂമിയുണ്ട്? വായുവല്ല ഞാൻ ചോദിക്കുന്നത്, ഭൂമി ഈ അന്തരീക്ഷത്തിലുണ്ടോ? വായു വെള്ളമൊക്കെ വിടും, ഭൂമി ഉണ്ടോ? ഈ ഭൂമി എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇസ് എർത്ത്? നമ്മൾ ഈ കാണുന്ന സോളിഡ് എന്ന് പറയുന്നത് ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പാർത്ഥിവ രേണു രേണു ഇവ. പാർത്ഥിവ എന്ന് പറഞ്ഞാൽ, പാർത്ഥിവ എന്ന് പറഞ്ഞാൽ വെള്ളം, പാർത്ഥിവ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മണ്ണിൻ തരികളാണ്, മണ്ണിന്റെ തരികളാണ് സോളിഡ് ആയിട്ടൊരു എർത്ത് പോലെ നമുക്ക് തോന്നുന്നത്. ഒരു ഗ്രൗണ്ടിലൂടെ വാഹനം ഓടുമ്പോൾ മണ്ണ് അങ്ങോട്ട് മുകളിലേക്ക് പടർന്ന് പൊടിപടലമായി തീരുമ്പോ അന്തരീക്ഷത്തിൽ മുഴുവൻ ആ ഭൂമിയുണ്ടോ? ഈ മുറിയിലും ഭൂമിയുണ്ട്. നമ്മുടെ കണ്ണിന് പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുന്ന ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾ ഇതിൻ്റെ. സമ്മതിക്കോ? ഉണ്ടോ? ഉണ്ടോ? ഈ
റൂമിലും ഭൂമിയും സൂര്യന്റെ പ്രകാശം കടന്നു വരുമ്പോ ആ വെളിച്ചത്തിൽ പാർട്ടിക്കിൾ കാണുമ്പോൾ മനസ്സിലാക്കണം അത് അക്യുമുലേറ്റ് ചെയ്തതാണ്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിന്ററാണ് വരാൻ പോകുന്നത്. ചെറിയ ചെറിയ വെള്ളത്തിന്റെ ഡ്രോപ്പുകളാണ് താഴെ വീണ് സോളിഡ് ഐസായിട്ട് മാറുന്നത്. കാരണം അങ്ങനെ ഈ അന്തരീക്ഷത്തിൽ ഭൂമിയുണ്ട്, നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, ഒരു ദിവസം ആ പാർട്ടിക്കിളായി മാറുമ്പോൾ എന്റെ ഈ ശരീരം ഇപ്പോൾ സോളിഡായി തോന്നുന്നത്, ഇപ്പോൾ ഇത് സോളിഡായി തോന്നുന്നത്, ഇതിപ്പോഴും പാർട്ടിക്കിളാണ്. ഈ സെൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ കൂട്ടിക്കൂട്ടി ചേർത്തിരിക്കുന്നതാണ്, അത് കാർബോഹൈഡ്രേറ്റ് ആണോ, കുറച്ച് ഫോസ്ഫറസ് ഉണ്ട് അതിൽ, ഉണ്ടോ? നിങ്ങൾ അതിന്റെ കെമിക്കൽ അനാലിസിസ് ചെയ്തു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലുള്ള എർത്തിന്റെ സാധനങ്ങളാണ് ഈ ബോഡിയിലുള്ളതെങ്കിൽ ഈ ബോഡി ഒരിക്കൽ ഡിസ്പേഴ്സ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് പോകും. ഇത് ഡിസ്പേഴ്സ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ഈ ശരീരം അന്നും വേറൊരു രൂപത്തിൽ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണേ, ഇഫ് യു ട്രെയിൻ ദ മൈൻഡ് ടു സീ ദ പ്രസൻസ് ഓഫ് ദ ബോഡി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ബോഡി ഇൻ ദ ഫോം ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ബോഡി യു വിൽ ഗെറ്റ് റിഡ് ഓഫ് ഫിയർ. ഇപ്പൊ നമുക്ക് പേടി വരുന്നതിന് കാരണം ഒരു ദിവസം ഇത് ഡിസപ്പിയർ ചെയ്യുന്നുള്ളതാണ്, ഇതിന്റെ ആബ്സെൻസ് ആണ്. ഇതിന്റെ ആബ്സെൻസിലും ഇതിന്റെ പ്രസൻസ് കാണാൻ നമുക്ക് സാധിക്കണം, അന്തരീക്ഷത്തിൽ കാണാൻ സാധിക്കണം. അപ്പൊ പിന്നെ ഞാനതിനെ പേടിക്കണം? ഈ ശരീരത്തിലെ വെള്ളം ഒരു ദിവസം ഇവാപറേറ്റ് ചെയ്ത് ഈ അന്തരീക്ഷത്തിൽ വെള്ളമുണ്ടോ? ഉണ്ടോ? മോയിസ്ചർ? ഇതുപോലെ ഇത് മോയിസ്ചർ. ഈ ശരീരത്തിലെ വെള്ളം നഷ്ടപ്പെടാൻ പോകും? ഈ ശരീരത്തിലെ ഹീറ്റ്, അന്തരീക്ഷത്തിൽ ഹീറ്റ് ഉണ്ടോ? ഉണ്ടോ? അതാ ഹീറ്റിലേക്ക് മാറും. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? അപ്പിയറൻസ്, ഡിസപ്പിയറൻസ്, പക്ഷേ അപ്പിയറൻസ് ഇൻഡിഫറൻറ്റ്, ഇറ്റ്സ് നോട്ട് എ ഡിസപ്പിയറൻസ്, അപ്പിയറൻസ് അഗൈൻ, അപ്പിയറൻസ് ഇൻ ഡിഫറൻറ്റ് ഫോം. ദേർ ഇസ് നോ ഡിസപ്പിയറൻസ്. യു കെൻ സേ യുവർ ബോഡി ഇസ് ഡിസപ്പിയേർഡ് ബട്ട് ഇറ്റ് ഇസ് ഓൾറെഡി അപ്പിയറിങ് ഇൻ ഡിഫറൻറ്റ് ഫോം. ആണോ അല്ലയോ? അപ്പൊ എപ്പോഴും അപ്പിയറൻസ് മാത്രമേ ഉള്ളൂ. ഏതില്ല പറയൂ നിങ്ങള്? ഡിസപ്പിയറൻസ് ഇല്ലെങ്കിൽ വൈ ഷുഡ് ഐ ഫിയർ ഹിം? ന ജായതേ ന മ്രിയതേ. ദിസ് ഈസ് ഓൺലി ആൻ അപ്പിയറൻസ്, ജസ്റ്റ് ലൈക്ക് ഇൻ ദ അസംബ്ലി വി ഗാദർ ടുഗദർ ആൻഡ് ആഫ്റ്റർ ദ അസംബ്ലി ഇറ്റ് ഈസ് ഡിസ്പേഴ്സ്. സ്റ്റിൽ വെൻ യു കൺഫൈൻ ദിസ് മൈൻഡ്, കൺഫേം ദിസ് തോട്ട്, കൺവിൻസ് അബൌട്ട് ഐഡിയ, then you can get it off. മനസ്സിലാവുണ്ടോ? നമ്മുടെ മനസ്സിനെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാം. അങ്ങനെ ന ജായതേ ന പ്രിയതേ. ഇനി നമ്മൾ തോട്ട്സിന്റെ ലെവലിലേക്ക് വരും. തോട്ട്സിന്റെ ലെവലിലേക്ക് ഈ തോട്ട്സുകളും ഡിസപ്പിയർ ചെയ്യും. വേണ്ടേ? ഈ ശരീരം വിടണം. ഈ ശരീരം വിടുമ്പോ അന്തരീക്ഷത്തിലുണ്ടാകും, ഒരു വാസ്നസ്സിലേക്കാണ് പോകുന്നത്. ആണോ? ഒരു വാസ് സ്പേസിലേക്കാണ് നടക്കുന്നത്. അപ്പോഴും അതവിടെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുന്നില്ല, ഒരു വാസ്നസ്സിലേക്ക് ഒരു ലിമിറ്റഡ് എൻറ്റിറ്റി പോകുന്നു. ഒരു വാസ്നസ്സിലേക്ക് ഒരു ലിമിറ്റഡ് എൻറ്റിറ്റി പോകുന്നു. അപ്പൊ നമുക്ക് ഈ മുറിയിലേക്ക് കടക്കാൻ സാധിച്ചത് കാരണം ഇവിടെ അത്രയും നമ്മൾ ഉൾക്കൊള്ളാനുള്ളൊരു ഒരു കപ്പാസിറ്റി ഉള്ളു, ഒരു വാസ്നസ് വേണം. ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വാസ്നസ്സിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ആ വാസ്നസ്സിലേക്കല്ലേ മൈൻഡ് പോകുന്നത്? ആണോ അല്ലയോ? നമ്മൾ ഈ ലിമിറ്റഡ് ആവുന്നതിന് പകരം നമ്മൾ ഏതാവാൻ ശ്രമിക്കുക? വാസ്താവാൻ ശ്രമിച്ചാൽ ഈ വാസ്നസ് എന്നും എപ്പോഴും എവിടെയും ഉണ്ട്. അത് വരുന്നുമില്ല, പോകുന്നുമില്ല. ഈ വരുന്നതും പോകുന്നതൊക്കെ ആ വാസ്നസ്സിലുള്ള ലിമിറ്റഡ് എൻറ്റിറ്റിയാണ്. ഇതങ്ങടെ തലയിൽ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിച്ചുറപ്പിക്കണം, ഞാൻ അവയർനെസ് ആണ്. ആ അവയർനെസ്സിലാണ് ബാല്യം, കൗമാരം, യൗവനം ഇതൊക്കെ വന്നത്. ആ അവയർനെസ്സിലാണ് എൻ്റെ അറ്റാച്ച്മെന്റ് വന്നത്, രാഗദ്വേഷങ്ങൾ വന്നത്. ഇതെല്ലാം വന്നു പോയത് ജസ്റ്റ് ലൈക്ക് ഇൻ ദ സ്പേസ് യു സീ ലോട്ട് ഓഫ് സ്റ്റാർസ്, ഓൾ ദ പ്ലാനറ്ററി സിസ്റ്റം, ഡസ്റ്റ്, എവറിഥിങ്. സിമിലർലി ഇൻ ദ സ്പേസ് ഓഫ് ദ അവയർനെസ് all the thoughts, all the attachment, all the affection, all the raga dvesham ellam varunu
പോകുന്നു. എവറിത്തിങ് ഈസ് അക്കോമഡേറ്റഡ് ബൈ ദ വാസ് അവേഴ്സ്. ആണോ അല്ലയോ? നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് നിങ്ങൾ നോക്കൂ, ആ അവയർനെസ്സിലാണ് ബാല്യം. ഇത്ര ചിന്തകൾ വന്നു, ഇത്ര സ്വപ്നങ്ങൾ വന്നു, എത്ര സ്വപ്നങ്ങൾ കടന്നുപോയി. പക്ഷെ അന്നും അവയർനെസ് ഉണ്ട്, ഇന്നും. അപ്പൊ എത്രയോ സ്വപ്നങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മുടെ ആ അവയർനെസ്സിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ നമുക്ക് ഇതെല്ലാം കാണാൻ സാധിച്ചാൽ, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചു തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചാൽ, നജായതേ നമ്രിയതേ അജോദിത്യശാശ്വതോയം പുരാണ്. ഇത് അജമാണ്, ജനനമില്ലാത്തതാണ്, നിത്യമാണ്, ശാശ്വതമാണ്, എന്നുമുള്ളതാണ്. നഹന്യതേ ഹന്യമാനേ ശരീരേ, ഈ ശരീരേ ഹന്യമാനേ, ശരീരത്തിനെ ഹരിച്ചാലും നഹന്യമാനേ, ഇതിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യം. ശരിക്കുണ്ടല്ലോ, റിലീജിയൻ ഇത് പഠിപ്പിക്കണം. ഒരാളെ എന്താ പറയാ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വെടിവെച്ച് കൊന്നാൽ, തല വെട്ടിക്കളഞ്ഞ് ബോംബ് വെച്ച് കൊന്നു കഴിഞ്ഞാൽ, വാസ്തവത്തിൽ ഒരാളെയും നിങ്ങൾക്ക് ഇവിടെ കൊല്ലാൻ സാധ്യമല്ല. നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നത്, ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് പോലെ, ഇഫ് യു ടേക്ക് ദ ജ്വൽസ് നോ ഇൻ ടു ദ ജ്വല്ലറി, ഇഫ് യു ആർ ഗിവിംഗ് ടു ദ ഗോൾഡ്സ്മിത്ത്, ഹി കൻ ജസ്റ്റ് കൺവേർട്ട് ദ ഫോം, ദാറ്റ്സ് ആൾ, ഹി കാനോട്ട് ഡിസ്ട്രോയ് ദ ഗോൾഡ്. ഉണ്ടോ? സ്വർണത്തിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ മൃത്തികായവ സത്യം, മൃത്തിക മണ്ണ്, ഈ മണ്ണ് കൊണ്ട് ഘടം, ഒരു കുടം ഉണ്ടാക്കിയാൽ, ഇഫ് യു ബ്രേക്ക് ദ ഘടം, ആ കുടം പൊട്ടിച്ചു കഴിഞ്ഞാൽ, മൃത്തികായവ സത്യം, ഈ മണ്ണ് തന്നെയാണ് സത്യം. അതിൽ ഉണ്ടായ ഒരു രൂപം കുറച്ചു കാലം നിലനിന്നു, പിന്നീട് അത് പൊട്ടുമ്പോൾ അതിന്റെ എസൻസിന് യാതൊരു മാറ്റവും വരുന്നില്ല. പിന്നെ എവിടെയാണ് നമ്മൾ ഈ പേടി വരേണ്ടത്? നമ്മുടെ ഈ ഷേപ്പ് മാറുന്നതിലാണോ? എസൻസ് ഒരിക്കലും പോവില്ല. ഈ ശരീരത്തിന്റെ എല്ലാവിധ കെമിക്കൽ കോമ്പൗണ്ട്സും മരണശേഷവും അന്തരീക്ഷത്തിലുണ്ട്. ഇതിലുള്ള വെള്ളം ബ്ലഡിന്റെ രൂപത്തിലില്ല, വേറെ രൂപത്തിലുണ്ട്. ഇതിന്റെ അകത്ത് കുറെ ജ്യൂസുകളുണ്ട്, ഉണ്ടോ? യൂറിൻ ഉണ്ട്, സലൈവയുണ്ട്. ഇതൊന്നും ആ രൂപത്തിൽ അന്തരീക്ഷത്തിലുണ്ടാകും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അപകടമായിരുന്നു. നമ്മുടെ ശരീരത്തിലുള്ള സാധനങ്ങൾ അതുപോലെ അന്തരീക്ഷത്തിൽ നിന്നാൽ ഈശ്വര. പിന്നെ മൂത്രം വാസനച്ചിട്ട് പോവാൻ പുറത്ത് കിടക്കാൻ പറ്റില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊന്നും അതുപോലെ പുറത്ത് പോകാത്തത് എന്തോ ഭാഗ്യം, ഭഗവാന്റെ അനുഗ്രഹം. അപ്പൊ ഈ തരത്തിൽ നമ്മൾ നോക്കുമ്പോ ഈ ശരീരത്തിലുള്ളതെല്ലാം മറ്റൊരു രൂപത്തിൽ, ഇറ്റ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ ഇൻ ദ ആബ്സൻസ് ഓഫ് ദി ബോഡി. ഇഫ് ഐ കാൻ കോൺസെൻട്രേറ്റ് ആൻഡ് ഐ കാൻ കൺഫേം, ദെൻ വേർ ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഫിയർ. ഇത് പ്രപഞ്ചത്തിന്റെ നിയമം. അപ്പിയർ ചെയ്യണം, നോ ഡിസപ്പിയറൻസ്. അപ്പിയർ ചെയ്യണം, it has to appear in different form, it is still appear, there is no disappearance. Adha vaakye ubhayikkunnu, there is no disappearance, it is appearing in different form. Nokku, ningal ee muriyil ninnu poya ningal vera sthalathu undu, naan endine ningal ivide disappear aayadhine kurichu chintikkanam. You are there somewhere, still you are there. If I can see your presence, why should I worry about your absence? ഇതുപോലെ നമ്മുടെ ശരീരത്തിന്റെ പ്രസൻസിനെ നമുക്ക് കാണാൻ സാധിച്ചാൽ, ഇതുപോലെ നമ്മുടെ അവയർനെസ്സിൽ കടന്നു പോകുന്ന തോട്ട്സിനെ നമുക്ക് കാണാൻ സാധിച്ചാൽ, ഇതിന്റെയൊക്കെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചാൽ, ഫിയറിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഉപനിഷത്ത് നമുക്ക് ഏത് രീതിയിലേക്കാണ് ഡെവലപ്പ് ചെയ്ത് നോക്കും, അത്രയും വലിയ മഹത്തായ സാധ്യത നമുക്ക് ഈ ഉപനിഷത്തോട്. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് എളുപ്പം ഇത് കൈവരിക്കരുതാണ്. എളുപ്പം നമുക്ക് ആ ഒരു തോട്ട്സിനും അപ്പുറത്തേക്ക് കടക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിറ്റിയിൽ നിന്നും ഐഡന്റിഫിക്കേഷനിൽ നിന്നും അവയർനെസ്സിലേക്ക് കടക്കാനുള്ള വഴി. നാളെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്തിരി ചില ശ്ലോകങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ എടുത്ത്, കാരണം നാളെ ലാസ്റ്റേയാണ്, നമുക്കത് തീർക്കാം. അടോപനിഷത്ത് കംപ്ലീറ്റ്ലി നമുക്ക് തീർക്കാൻ പറ്റില്ലെങ്കിലും ചില ശ്ലോകം വേണം, വേണ്ടേ? ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ അതിനു മുമ്പ് നമ്മൾ നാളെ ഒരു കുട്ടികൾക്ക് വേണ്ടി പൂജ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ സാധിക്കുകയാണെങ്കിൽ കുട്ടികൾ ഇല്ലെങ്കിൽ നിൽക്കുക ചെയ്യാം. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ചില സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്, ഇതൊരു സൈക്കോളജി തലത്തിലാണ്, ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു അപ്സെറ്റ് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായി മാറും. ഇപ്പം നാളെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളോട് ഈ ബരാക് ഒബാമയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില ഈ
ആരെങ്കിലും കണ്ടു ടി വിയിൽ ഇന്റർനെറ്റ്.